അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകരെയും സാന്ത്വനം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ ടി എ സാലിം ഫൈസി നമ്മോടൊപ്പം ചേരുകയാണ്. ഇസ്ലാം അനുവദിക്കപ്പെട്ട രണ്ട് ആഘോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബലിപെരുന്നാൾ എന്ന് നമ്മൾ പറയുന്ന ഒരു പെരുന്നാളിൻ്റെ ആ സമയ സാന്നിധ്യത്തിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ബലി എന്നുള്ളത്, ബലിയേർക്കുക എന്നുള്ളതെല്ലാം നമ്മുടെ മനോമൃഗത്തിലേക്ക് തെളിഞ്ഞു വരും. ഈ വിഷയത്തിലേക്ക് ചർച്ചക്കെടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ഒരുപാട് കേട്ടതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെയും ഹാജിറ ബീവിയുടെയൊക്കെ വളരെ രോമാഞ്ചജനകമായ ചരിത്രം നമ്മുടെ മുൻപിലേക്ക് എത്തും. അപ്പോൾ ഈ ചരിത്ര പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയടിക്ക് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ വിമർശകരായ ആളുകൾ വിമർശിക്കപ്പെടുമ്പോൾ, സ്വന്തം ഭാര്യയെയും മകനെയും വിജനമായ സ്ഥലത്ത് ഉപേക്ഷിച്ച മനുഷ്യൻ അതൊരു പ്രവാചകന് ചേർന്ന പണിയാണെന്നൊക്കെ ചിന്തിക്കുന്ന ചർച്ചകൾ നടക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ. ശരിക്കും അതിൻ്റെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ ഇബ്രാഹിം നബി, ശരിക്കും നമുക്കറിയാം ഇന്നത്തെ മക്കയല്ലല്ലോ, ആ മക്കയിലേക്ക് ആ വിജനമായ കാട്ടുപാതയിലൂടെ അല്ലെങ്കിൽ ആ മരുഭൂമിയിലൂടെയൊക്കെ കൊണ്ടുപോയി സ്വന്തം മകനെയും ഭാര്യയെയും അവിടെ നിർത്തിയിട്ട് തിരിഞ്ഞുപോലും നോക്കാതെ നടന്നു പോകുന്നൊരു ചിത്രം നമ്മൾ ഈ ചരിത്ര വായനയിൽ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ ശരിക്കും ഒരു മനുഷ്യൻ്റെ പ്രവാചകനെന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹു പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിലും മനുഷ്യനാണ്. അപ്പുറത്ത് ഭാര്യ ഹാജിറ ബീവിയാണെങ്കിലും മകൻ ഇസ്മായിൽ നബി, അന്ന് നബി ആയിട്ടില്ലെങ്കിലും ഇസ്മായിൽ നബി, അവരൊക്കെ മനുഷ്യരാണ്. ഈ മനുഷ്യർക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ വളരെ നമുക്കൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ നമുക്ക് രോമം എഴുന്നള്ളും. താങ്കളൊരു മനഃശാസ്ത്ര കണ്ണിലൂടെ ഇതിനെങ്ങനെയൊക്കെ നോക്കി കാണുന്നു? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനഫി മില്ലത്തി അബി ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹീമിൻ്റെ മാർഗത്തിലാണ്. നമ്മളീ വാപ്പാൻ്റെ പേരിൽ അഭിമാനം പറയൽ അപൂർവം സന്ദർഭങ്ങളിലാണുള്ളത്. ഞാൻ ഇന്നാളെ മോനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞാൻ ഇബ്രാഹിം നബിയുടെ മകനാണ് എന്ന് പറഞ്ഞൊരിക്കൽ അഭിമാനം പറയുകയുണ്ടായി. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് മഹാനായ സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്ലാമിൻ്റെ മനസ്സ് തന്നെയായിരുന്നു. ഒരു ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ പറയാവുന്ന ഒരാളാണ് സയ്യിദുന ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരുപാട് ജീവിതത്തിൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും എല്ലാം മഹാനവറുകൾ തരണം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. ഈ ചോദ്യത്തിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, അതായത് ഈ പെരുന്നാളിന് രണ്ട് പേരുകളുണ്ട്. ഒന്ന് ബലി പെരുന്നാൾ എന്നും പേരുണ്ട്, മറ്റൊന്ന് വലിയ പെരുന്നാൾ എന്നും പേരുണ്ട്. ബലി പെരുന്നാൾ എന്ന് പറയാൻ കാരണം ഇതിൽ ബലിദാനം നടക്കുന്നു എന്നത് തന്നെയാണ്. വലിയ പെരുന്നാൾ എന്ന് പറയാൻ കാരണം ചെറിയ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു ദിവസമാണ്, വലിയ പെരുന്നാൾ എന്നത് നാല് ദിവസമാണ്. അതുകൊണ്ടാണ് വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞതിൻ്റെ കാരണം. പിന്നെ ഇതിലുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, ചരിത്രങ്ങൾ പറയുമ്പോൾ ഉണ്ടായേക്കാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ഇതിലും സംഭവിച്ചിട്ടുണ്ട്. ഒരു ചരിത്രം പറയുമ്പോൾ അതിനൊരു പൊടിപ്പും തുങ്ങലൊക്കെ വെച്ചിട്ടൊന്ന് മനോഹരമാക്കും. അങ്ങനെ മനോഹരമാക്കിയപ്പോൾ വന്നതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുചെന്നാക്കി തിരിഞ്ഞു നോക്കാതെ പോയി എന്നത്. ഇതിൽ സത്യത്തിലുള്ളത് ഖുർആൻ പറഞ്ഞത് ഇന്നി അസ്കൻ തുമിൻ ദുരിയത്തി ബി വാദിൻ ഗൈരി ദീ സിർഇൻ ഇൻ ദ ബൈത്തിക്കൽ മുഹറം എന്നാണ്. ഇന്നി അസ്കൻ തു എന്ന് പറഞ്ഞാൽ താമസിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് മസ്കൻ എന്നാണ് വീടിന് പറയാം, താമസിക്കുന്ന സ്ഥലം. ഇന്നി അസ്കൻ തു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹാജറ ബീവിയെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെയും കൊണ്ടുചെന്ന് ഒരു മരത്തിൻ്റെ താഴ്ഭാരത്ത് ടെൻ്റ് ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ അന്നത്തെ വീട് നിർമ്മിച്ച് അതിൽ താമസിപ്പിച്ചതിന് ശേഷം തന്നെയാണ് മടങ്ങുന്നത്. അങ്ങനെ മടങ്ങുമ്പോൾ ഹാജറ ബീവി ചോദിച്ചു, റളിയല്ലാഹു അൻഹ, നിങ്ങൾ പോവുകയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ ആ ചരിത്രത്തിൻ്റെ വിവരണത്തിൽ നമുക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യും, കൊണ്ടേട്ടാണ്ട് പോകുന്നു തരും. അങ്ങനെയല്ല, കൊണ്ടുചെന്ന് താമസിപ്പിച്ച് തോൽപാത്രത്തിൽ വെള്ളമിറക്കി വെച്ച് കൊടുത്ത് കഴിക്കാൻ കാരക്ക് കൊണ്ടുപോയിരുന്നു, അതും വെച്ച് കൊടുത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ചോദിച്ചു, നിങ്ങൾ പോവുകയാണോ? അതെ, ഞാൻ പോവുകയാണെന്ന് ആദ്യം പറഞ്ഞില്ല, കേൾക്കാത്തതുപോലെ അങ്ങനെ പോയി. രണ്ടാമതും ചോദിച്ചു. മൂന്നാമത് ചോദിച്ചപ്പോൾ ചോദ്യത്തിൻ്റെ ട്യൂൺ ഒന്ന് മാറ്റി ചോദിച്ചു, ഞങ്ങളിവിടെ താമസിപ്പിച്ച് നിങ്ങൾ പോകുന്നത് അള്ളാഹു പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു. അതിൽ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞാൻ അള്ളാഹ് പറഞ്ഞിട്ട് തന്നെയാണെന്ന് പറഞ്ഞു. അതിൽ ഹാജറ ബീവി പറഞ്ഞു, ഇദല്ലായുല്ലയ്യുനല്ലാ, എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കൂല എന്ന് പറഞ്ഞു. ഇത് ശരിക്കും വലിയൊരു ബോധമാണ്. ഈ ബോധത്തെയാണ് മഅയ്യത്തിൻ്റെ ബോധം എന്ന് പറഞ്ഞത്. മനുഷ്യൻ്റെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണം ഒറ്റപ്പെട്ടു എന്ന തോന്നലാണ്.
സത്യത്തിൽ ഇസ്ലാം ദീൻ ഒറ്റപ്പെട്ടു എന്ന തോന്നലില്ലാതെയാക്കുകയാണ് അല്ലാ എന്ന ബോധത്തിലൂടെ ചെയ്യുന്നത്. ഇതിനെയാണ് മഅിയത്തിൻ്റെ ബോധം. അള്ളാഹു ഹാദിരി, അള്ളാഹു നാദിരി, അള്ളാഹു മഅി, അള്ളാഹു ഷാഹിദി, അള്ളാഹു മഅി. അള്ളാഹുവാണ് എന്നെ നോക്കുന്നവൻ, എന്നെ കാണുന്നവൻ. അള്ളാഹു എൻ്റെ കൂടെയുണ്ട് എന്നൊരു ബോധം മനുഷ്യന് നൽകുന്ന സെക്യൂരിറ്റി ഫീലിംഗ്, അത് വലിയ സംഗതിയാണ്. അതായത് എന്തിനും പോകുന്നവനാണ് അള്ളാഹു താല, എനിക്കെന്താണ് ഖൈറ് എന്ന് എന്നേക്കാൾ അറിയുന്നവനാണ് എൻ്റെ റബ്ബ് എന്ന ബോധം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ തന്നെ കാണും, നമ്രൂദ് രാജാവ് തീയിലിടാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാം വന്നിട്ട് നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളത് എന്ന് എന്നേക്കാൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്, അവനോട് എനിക്കൊന്നും പറയാനില്ല. ഞാൻ ഇപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അത് ആവശ്യമുള്ളതല്ല എന്ന് മനസ്സിലാവില്ല, പക്ഷെ എൻ്റെ റബ്ബിനറിയാം എനിക്കെന്താണ് ആവശ്യമെന്ന് എന്ന് പറഞ്ഞ ആളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇത് തന്നെയാണ് മക്കൾക്കും കൊടുക്കുന്നത്. ഇതിൽ ശരിക്കും ഒരുപാട് നമ്മൾ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വാപ്പാൻ്റെ ബോധം മക്കൾക്ക് കിട്ടും, ഉമ്മാൻ്റെ ബോധം മക്കൾക്ക് കിട്ടും. ശരിക്കും ഈ ഹജ്ജ് മൊത്തത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നു. അവിടുന്ന് യാ ബുനയ്യ ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹുക, മോനെ നിന്നെ അറുക്കണമെന്ന് എനിക്ക് വഹയുണ്ട് എന്ന് പറയുമ്പോൾ, യാ അബത്തിഫ് അൽ മാ തുഉമർ ഇന്നി സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, വാപ്പാ നിങ്ങളോട് എന്താണോ കൽപ്പന അത് നിങ്ങൾ ചെയ്യണം, ഞാൻ ക്ഷമിച്ചുകൊള്ളാം എന്ന് മകൻ പറയണ ഈ ചോദ്യോത്തരം നേരത്തെ പഠിപ്പിച്ചതല്ല. ഞാൻ അങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ ഇമ്മ പറഞ്ഞു കൊടുത്തതല്ല, വാപ്പ അങ്ങനെ ചോദിക്കും അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. ആ മകൻ അത് പറയാൻ തോന്നിയതിൻ്റെ പിന്നിലെ രഹസ്യം വാപ്പാൻ്റെ ഇമ്മാൻ്റെയും മനസ്സാണ് ശരിക്ക്. അപ്പം മാതാപിതാക്കളുടെ മാനസിക തലത്തിൽ നിന്ന് മക്കൾക്ക് കിട്ടുന്നൊരു പ്രചോദനമുണ്ട്. ആ പ്രചോദനമാണ് സത്യത്തിൽ ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ഭാര്യയും പ്രകടിപ്പിക്കുന്ന അതാണ്, മോനും പ്രകടിപ്പിക്കുന്ന അതാണ് എന്നതിൽ നിന്ന് കാണാൻ വേണ്ടി പറ്റും. അള്ളാഹു കൂടെയുണ്ട് എന്ന് പറയുമ്പോൾ ഹാജറാബി പറഞ്ഞൊരു മറുപടി ഉണ്ട്, ഇതല്ല യുലയ്യുന അല്ലാ, അല്ലയാണോ കൂടെ ഉള്ളത്, എന്നാൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. കാരണം ഞാൻ എന്താവണം, ഞാൻ നമ്മൾ മുമ്പ് എപ്പോഴൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്കിത് ഒരെപ്പിസോഡ് മാത്രമാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റിംഗ് കഴിഞ്ഞ് ലൈബ്രറിയിൽ ഇരിക്കുന്ന എപ്പിസോഡുകൾ ഓടി തീർക്കാൻ മാത്രമേ ഉള്ളൂ. നമുക്കിപ്പോൾ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് ഒറ്റ എപ്പിസോഡാണ്, അതുകൊണ്ടാണ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ എന്താണ്ടാവുക എന്നുള്ളൊരു ആശങ്ക ഉണ്ടാകുന്നത്. അള്ളാഹിനെ സംബന്ധിച്ച് ഇത് ഷൂട്ടിങ് കഴിഞ്ഞ് എഡിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, ഇത് ഇനി അടുത്ത് എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ലൈബ്രറിയിലുണ്ട് സാധനം, അത് നേരത്തെ കണ്ടിട്ടുണ്ട്, എഡിറ്റും ചെയ്തിട്ടുണ്ട്, ഇനിയൊന്നും ചെയ്യാനില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാവും. അള്ളാഹുവാണ് കൂടെയുള്ളതെങ്കിൽ ആശങ്കപ്പെടാനില്ല, കാരണം അത് എഡിറ്റ് കഴിഞ്ഞ സംഭവം ഇങ്ങനെ ഓടിയാണ്. അതിപ്പോൾ ആ എഡിറ്റിംഗ് കഴിഞ്ഞ് പിന്നെ ലൈബ്രറിയിലെ സാധനം ഇരിക്കുന്നുണ്ട്, അത് ഓടിത്തീരന്നെ ചെയ്യും. ഈ ഒരു സമാധാനം മനുഷ്യന് നൽകുന്ന വലിയൊരു സെക്യൂരിറ്റി ഫീലിംഗ്, അത് ഹജ്ജിലുണ്ട്. ഹജ്ജ് മൊത്തത്തിൽ സയ്യിദന ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെയും കുടുംബത്തിൻ്റെയും ചരിത്രമാണ്. ഹാജറ ബീവിയുടെ, ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ, ഇസ്ഹാഖ് നബിയുടെ ലോക ചരിത്രത്തിൽ ഏറ്റവും വിപ്ലവം സൃഷ്ടിച്ച മഹാനാണ് സയ്യിദന ഇബ്രാഹിം അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയാണ് ലോകത്ത് പിന്നീട് വന്നിട്ടുള്ള നബിമാർ മുഴുവനും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു മകനാണ് സയ്യിദന ഇസ്മായിൽ അലൈഹി ഇസ്ലാം. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിൻ്റെ സന്താന പരമ്പരയിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ വേറൊരു മകനാണ് ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകനാണ് യാക്കൂബ് നബി. ഈ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാമിലൂടെയുള്ള സന്താന പരമ്പരയിലാണ് ബനു ഇസ്രായേൽ ഉള്ളത്. ലോകത്ത് വന്ന 99% അമ്പിയാക്കളും ബനു ഇസ്രായേലിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ച ഏറ്റവും വലിയൊരു മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് ഹജ്ജ് അനാവരണം ചെയ്യുന്നത്. ഇവിടെ ഡോക്ടർ പറഞ്ഞൊരു സംഭവമുണ്ട്, അള്ളാഹു പറഞ്ഞിട്ടാണോ നിങ്ങളിങ്ങനെ പോകുന്നത്, അതേന്ന് പറയുമ്പോൾ എനിക്ക് പേടിക്കാനില്ല. ഇവിടെ നമ്മുടെ പുതിയ കാലത്ത് വായിച്ചെടുക്കുമ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ നമ്മുടെ സഹോദരിമാർക്കും മാത്രമല്ല എല്ലാവർക്കും നൽകുന്ന വലിയൊരു പാഠമില്ലേ അവിടെ? തീർച്ചയായും ഉണ്ട്. നമ്മൾ നോർമലായി ചിന്തിക്കുമ്പോൾ തന്നെ ഇതാര് പറഞ്ഞു എന്നത് പ്രധാനപ്പെട്ടൊരു വിഷയമാണ്, ഏത് വിഷയം എടുത്താലും. പക്ഷെ പുതിയ തലമുറ എന്തു പറഞ്ഞു എന്ന് ചിന്തിക്കുന്നതിലേക്ക് മാറിയിട്ടുണ്ട്. സത്യത്തിൽ ആ പഴയ ആളുകളുടെ ശൈലിയിലാണ് വേണ്ടത്. പഴയ ആളുകൾ എന്തെങ്കിലും ഒരു വിഷയം കേട്ടാൽ ഇതാര് പറഞ്ഞതാണെന്ന് നോക്കും. പറയുന്ന ആൾ യോഗ്യനാണെങ്കിൽ അഭിപ്രായം യോഗ്യതയുള്ളതാണ്, പറയുന്ന ആൾ യോഗ്യനല്ലെങ്കിൽ എന്തഭിപ്രായം പറഞ്ഞിട്ടും കാര്യമില്ല എന്നതാണ് പഴമക്കാരുടെ രീതി. നമ്മൾ ശരീരത്തെ തന്നെ പരിശോധിച്ച് നോക്കിയാൽ കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞൊരു ഉദാഹരണം. ഉദാഹരണമായിട്ട് രാത്രി ഒരാൾ തീരെ ഉറങ്ങിയില്ല, എന്നാൽ രാത്രി പകുതി കഴിഞ്ഞാൽ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റും. ആര് പറഞ്ഞു? കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു. അത് നന്നായിക്കോട്ടെ, നിസ്കരിക്കാം. ഇതായിരുന്നു പഴയ ആളുകളുടെ രീതി.
ഇന്ന് പുതിയ തലമുറയിൽ നിന്ന് എന്ത് വിഷയം ഉണ്ടായാലും ആര് പറഞ്ഞു എന്ന് നോക്കൂല. എന്ത് പറഞ്ഞു നമ്മക്കൂടി പറ്റിയതാണെങ്കിൽ ഓക്കെ, നമുക്ക് പറ്റിയതല്ലെങ്കിൽ ആര് പറഞ്ഞാലും എടുക്കൂല എന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ആര് പറഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എല്ലാ വിഷയത്തിലും നമുക്ക് കൂടെ കൊണ്ടുനടക്കാൻ പറ്റിയതാണ്. നമുക്കും കുറച്ചൊക്കെ ഉണ്ടത് ഇപ്പം വാപ്പ പറഞ്ഞത് എന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും പല വിഷയങ്ങളിലും അഭിമാനിക്കാറുണ്ട്. സംഗതി അത് ശരിയാണ്, ആര് പറഞ്ഞു. അപ്പോൾ അതാണ് ആ ചോദ്യം, ഇതാര് പറഞ്ഞതാണ്? അള്ളാഹു പറഞ്ഞതാണ്. എന്നാൽ ഓക്കെ. അപ്പോൾ നമ്മൾ ഇബ്രാഹിം നബിയുടെ ചരിത്രമാണല്ലോ നമ്മൾ അനാവരണം ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു തീയിലേക്ക് എറിയാൻ നേരത്തെ ജിബ്രീൽ ചോദിച്ചു എന്താണ് നിങ്ങൾക്ക് എന്ന് ചോദിക്കുമ്പോൾ എന്നേക്കാൾ എൻ്റെ കാര്യം അറിയാവുന്ന അള്ളാഹു അതിനകത്ത് തീരുമാനമുണ്ടാകുമെന്ന് പറഞ്ഞു. പക്ഷേ നമ്മൾ ആ ചരിത്രത്തിൽ തന്നെ നോക്കുമ്പോൾ തീയിലടുത്തേക്ക് എത്താൻ പോലും പറ്റാത്ത രീതിയിൽ എങ്ങനെ ഈ ഇബ്രാഹിം നബിയെ തീയിലേക്ക് എത്തിക്കുമെന്ന ചിന്തകൾ കൊടുമ്പിരി കൊണ്ടുവന്ന സമയത്ത് വിലീസ് പുതിയ ഐഡിയകളൊക്കെ പറഞ്ഞു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഇന്നൊക്കെയാണെങ്കിൽ റോക്കറ്റും അത്രമാത്രം ഗംഭീരമായ ഒരു തീയാണ്. ആ തീക്കുണ്ടാരം മുന്നിൽ ആളിക്കെത്തുമ്പോഴും പുഞ്ചിരിയോടെ ആ സ്വീകരിക്കാൻ നിൽക്കുന്ന ആ മനോധൈര്യം, അത് ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ഇന്നും നമ്മുടെ സാധാരണ മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നതിൻ്റെ ആ വ്യത്യാസം എങ്ങനെയാണ്? അതൊരു പ്രവാചകനായതുകൊണ്ടാണോ അതോ നമുക്ക് മനുഷ്യർക്കും ആ കഴിവ് ആർജിച്ചിരിക്കാൻ കഴിയുമോ? പ്രവാചകനായതുകൊണ്ട് എന്നതിലൊരു സത്യമുണ്ട്. കാരണം പ്രവാചകത്വം എന്ന് പറയുന്നത് ഒരാളുടെ അധ്വാനമല്ല, അത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ്. ഒരാൾ 20,000 റക്കായത്തിൽ നിസ്കരിച്ചിട്ട് നബി ആവാൻ വേണ്ടി ദുആ ചെയ്താലും ആവൂല. വേറെ എന്തോ ആവാം, ആബിദാകാം, ആലിമാകാം, സ്വാലിഹാകാം, ദുആ കിജാബത്തുള്ളവനാകാം, എന്തോ ആവാം. പക്ഷെ മറ്റേത് നബി ആവുക എന്നത് അള്ളാഹുവിൻ്റെ ഇസ്തിഫ ആണ്. അപ്പോൾ അതിൽ അമ്പിയാക്കളുടെ ധൈര്യവും അവരുടെ സ്ഥൈര്യവും അവരുടെ ഈമാനും അവരുടെ മനക്കരുത്തും എന്ന് പറയുന്നത് നുബുവത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ അമ്പിയാക്കളുടെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പാഠമുണ്ട്. ആ പാഠത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ആവാനുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. നമുക്കറിയാം വിഭാഗത്തുകൾ ചെയ്യുന്ന കാര്യത്തിൽ, അള്ളാഹുവിനെ ആരാധിക്കുന്ന കാര്യത്തിൽ, മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കുമ്പോൾ പലപ്പോഴും ഉപദേശം വേണ്ടയിടത്തേക്ക് എത്തുന്നില്ല എന്നാണ് പുതിയ കാല ചരിത്രങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉപകാരപ്പെടുന്ന ആ പറഞ്ഞ പാരമ്പര്യമായി താനെങ്ങനെയായിരുന്നു തൻ്റെ ഉമ്മയും ഗർഭാവസ്ഥയിലിരുന്നപ്പോൾ കുട്ടികൾക്ക് നൽകിയ ആ നല്ല ഭക്ഷണം, നല്ല ഉപദേശങ്ങൾ, നല്ല കേൾവികളൊക്കെ ആ കുട്ടികളുടെ ജനനത്തിന് തുടർന്ന് ശേഷമുള്ള ഇതിലെത്തും. പക്ഷേ പലപ്പോഴുമൊക്കെ ഇങ്ങനെയൊക്കെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമ്പോൾ ആ ഇബാദത്തിലേക്ക് മക്കളെ എത്തിക്കാൻ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇവിടെ ഇബ്രാഹിം നബിയോട് പറഞ്ഞത് നീ നിൻ്റെ മകനെ അറക്കുക എന്നാണ്. അപ്പോൾ അവിടെ മകനെ പാകപ്പെടുത്തണം, ഭാര്യയെ പാകപ്പെടുത്തണം, ആ ഇബാദത്ത് ചെയ്യണം. കാരണം ഇത് നടക്കില്ല എന്നുള്ളത് നമുക്കിപ്പോൾ അറിയാവുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ ഫീലിംഗ് ഇല്ല. പക്ഷേ അന്ന് അറക്കാൻ തന്നെയാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പോൾ ശരിക്കും എന്തെല്ലാം രീതിയിലുള്ള മനഃശാസ്ത്രപരമായ സമീപനം ഇബ്രാഹിം നബി സ്വീകരിച്ചിട്ടുണ്ടാവും? അള്ളാഹു സുബ്ഹാനഹു വതആല ലോകത്തെ ഏറ്റവും കൂടുതലായി മെരുക്കിയെടുത്തിട്ടുള്ളത് അമ്പിയാക്കളെയാണ്. അത് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ കഥയിൽ മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോക്കിയാലും കാണാൻ പറ്റും. ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചു, 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, ആകെ സംരക്ഷകനായിട്ടുണ്ടായിരുന്ന വല്യപ്പ മരിച്ചു. അങ്ങനെ എല്ലാവരും മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുന്ന രീതി അത് അമ്പിയാക്കളിൽ നന്നായിട്ട് കാണാൻ പറ്റും. നമ്മൾ സാധാരണ നാടൻ സംസാരത്തിൽ പറയാറുണ്ട് തീയിൽ മുളച്ചത് വെയിലത്തോടുകയില്ല. ഇത് സംഗതി അമ്പിയാക്കളുടെ ചരിത്രത്തിലൊക്കെ അത് കാണും. മൂസാ നബി, ഈസാ നബി, നൂഹ് നബി തുടങ്ങിയ എല്ലാ അമ്പിയാക്കളുടെയും ഏറ്റവും കൂടുതൽ പരീക്ഷണം സഹിച്ചിട്ടുള്ള അമ്പിയാക്കളെയാണ് ഉലുൽ അസ്മുകൾ എന്ന് പറയുന്നത്. അസും എന്ന് പറഞ്ഞാൽ തന്നെ മനക്കരുത്ത് എന്നാണ് അതിനർത്ഥം. ഉലുൽ അസ്മ എന്ന് പറഞ്ഞാൽ മനക്കരുത്തുടയ അമ്പിയാക്കൾ എന്നാണ്. അവർ മറ്റു നബിമാർക്ക് കൂടി മാതൃകയാണ് എന്നതാണ് അവർ ഉലുൽ അസ്മുകൾ എന്ന ഉന്നത സ്ഥാനത്ത് എത്തിയിട്ടുള്ള കാരണം. അപ്പോൾ കുട്ടികൾക്ക് ഉലുൽ അസ്മുകളിൽപ്പെട്ട അമ്പിയാക്കളുടെ താരീഹുകൾ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് വർദ്ധിച്ച മനക്കരുത്തിന് കാരണമായി തീരും. മനക്കരുത്ത് മനുഷ്യരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. യാ അയ്യുഹല്ലദീനാമനുസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. യാ അയ്യുഹല്ലദീനാമനു, യ സത്യവിശ്വാസികളെ, ഇസ്ബിറു നിങ്ങൾ ക്ഷമിക്കുക, വസാബിറു ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. കാരണം ക്ഷമ എന്ന് പറയുന്നത് ആവശ്യമുള്ള ആൾക്ക് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും, ഇയാൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ ഇങ്ങോട്ടും കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ് ഒരാൾക്ക് എപ്പോഴും ക്ഷമ നിലനിൽക്കൂല. അതുകൊണ്ട് തന്നെ ആവശ്യമുള്ളത് ആരാ വെച്ചാൽ അയാൾ അങ്ങോട്ടും പറയണം, തിരിച്ച് ആവശ്യം വരുമ്പോൾ ഇങ്ങോട്ടും പറയേണ്ടി വരും. അങ്ങനെയാണ് സ്ബിറു വസാബിറു. ഓ റാബിത്തു എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ സജ്ജരായിരിക്കണം. വത്തഖുല്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കണം.
എന്നാൽ നിങ്ങൾ വിജയികളായിത്തീരും എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പിയാക്കളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ മനക്കരത്തിലേക്ക് പാഞ്ഞെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. പരിശുദ്ധമായ ഹജ്ജിൻ്റെ വേളയിലാണ് ലോകത്തുള്ള നാനാഭാഗത്തു നിന്നും ആളുകൾ, പണ്ടത്തെ ലക്ഷോപലക്ഷം എന്ന് പറഞ്ഞ് നമ്മൾ 50 ലക്ഷത്തിൻ്റെ കണക്ക് പറയുമെങ്കിൽ ഇപ്രാവശ്യം നിയന്ത്രണങ്ങളുടെ പട്ടികയിൽ ഏകദേശം 10 ലക്ഷത്തിന് അടുത്താണ് ആളുകളുള്ളത്. എന്നാലും ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ആളുകൾ എത്തിച്ചേർന്നു. അപ്പോൾ അവിടെ ഇബ്രാഹിം നബിയുടെ ആ സ്മരണകൾ തുളുമ്പുന്ന, അല്ലെങ്കിൽ ഹാജറ ബീവിയും ഇസ്മായിൽ നബിയും ചെയ്ത അവരുടെയൊക്കെ ആ പ്രവർത്തനങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പല ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടും നടക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ പുതിയ ഈ കാലഘട്ടത്തിൽ ഹജ്ജിന് പോകുന്ന ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഒരുപാട് സ്വത്തുണ്ടായിട്ടും ഹജ്ജിന് പോകാത്ത ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ ഇന്നലെ വരെ എനിക്കൊന്നും ഹജ്ജ് കഴിയില്ല എന്ന് ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇവർക്കൊന്നും ഒരിക്കലും ഹജ്ജിന് പോകാൻ കഴിയില്ല എന്നൊക്കെ അങ്ങനത്തെ ആളുകൾ ഒരുപക്ഷെ അടുത്ത വർഷം വന്നിട്ട് ഞാനൊരു പക്ഷേ ഹജ്ജിന് പോകുന്നുണ്ട് അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഒത്ത് എന്നൊക്കെ പറഞ്ഞു പോകും. അപ്പോൾ ഒന്നുമില്ലാത്തവർ പോലും ഹജ്ജിന് പോകുന്നു, എന്നാൽ വലിയ സമ്പത്തുള്ളവർ ഹജ്ജിന് പോകാത്ത സാഹചര്യമുണ്ട്. ഇതെന്തായിരിക്കും, ഇവരുടെ ആഗ്രഹമാണോ അതോ ഇവരുടെ എന്താണ് അതിൻ്റെ ഒരു സംഭവം? ഞാൻ 3 കാര്യങ്ങൾ പറയാം. 1, ഹജ്ജിന് ആഗ്രഹിക്കാൻ ഒറ്റ പൈസയും വേണ്ട. ആഗ്രഹിച്ചാൽ ഒരു ഹജ്ജിൻ്റെ കൂലി കിട്ടും. നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, പഠിച്ചനെ പറ്റുകയാണെങ്കിൽ അടുത്തെല്ലാം ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ആഗ്രഹിച്ചു ഇൻഷാ അള്ളാ കഴിയുകയാണെങ്കിൽ അടുത്തെല്ലാം ഹജ്ജിന് പോകണം, ഒരു ഹജ്ജിൻ്റെ കൂലി അപ്പം തന്നെ ഏടിൽ എഴുതി. അല്ലയാണെങ്കിൽ എഴുതിയ കൂലി ഒരിക്കലും വെട്ടില്ല, അതവിടെ എന്തായാലും ഉണ്ടായിരിക്കും. പോയാൽ ഒരു ഹജ്ജിന് 10 ഹജ്ജിൻ്റെ കൂലിയാണ്. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ, ഒരു നന്മ അതുപോലത്തെ 10 ഇരട്ടി കൊണ്ട് കൂലി കൊടുക്കുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 11 ഹജ്ജ് കിട്ടി പോയാൽ, ഒന്ന് ആഗ്രഹിച്ചതിൻ്റെയും കിട്ടി പോയതിൻ്റെ 10 കിട്ടി. അതേസമയത്ത് പോയിട്ടില്ലെങ്കിൽ എഴുതിയതൊരിക്കലും വെട്ടില്ല. അപ്പോൾ 1-ാമത്തെ കാര്യം, ആഗ്രഹിക്കാൻ ഒരു പൈസൻ്റെയും ചിലവില്ല എന്നാണ്. 2-ാമത്തെ കാര്യം, അപേക്ഷിക്കാൻ വളരെ ചെറിയ പൈസയാണ് വേണ്ടത്. പോകൽ പിന്നെയാണല്ലോ, അപേക്ഷിച്ച് കിട്ടിയിട്ട് പോയില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും കാട്ടൊന്നുമില്ല, ഞാൻ പോണില്ല പറഞ്ഞാൽ മതി. അപേക്ഷിക്കാനുള്ള പൈസ ഉള്ളവനെ അപേക്ഷിക്കാമല്ലോ, കിട്ടുമ്പോഴല്ലേ ബാക്കി ആലോചിക്കേണ്ടത്. അപ്പോൾ അപേക്ഷിക്കാനുള്ള അതിനും ഈ കൂലിട്ടും ഹജ്ജിനുമായ കൂലിട്ടും പോകാവുന്ന കഴിഞ്ഞില്ല എന്നുള്ളത് പ്രശ്നമല്ലല്ലോ. 3-ാമത്തതാണ് പോക്ക്. അപ്പോൾ 1 ആഗ്രഹിക്കൽ, 2 അപേക്ഷിക്കൽ, 3 പോക്ക്. 3-ാമത്തതിന് കഴിയില്ല എന്ന് കരുതി 2-ാമത്തേ ഇല്ലാതിരിക്കരുത്, 2-ാമത്തേനും കഴിയില്ല എന്ന് കരുതി 1-ാമത്തത് ഇല്ലാതിരിക്കരുത്. അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹം ഇപ്പോൾ തന്നെ എല്ലാവർക്കും വേണമെന്നാണ് പറയാനുള്ളൊരു കാര്യം. 2-ാമത്തെ കാര്യം, ആഗ്രഹിച്ചത് നേടും. സാധാരണ നമ്മൾ പറയലുണ്ട്, തൗഫീക്ക് വരട്ടെ എന്നിട്ടൊക്കെയാണ് പൂതിയൊക്കെയാണ്, സംഗതി നടക്കില്ല, പൂതി വെച്ചാലേ തൗഫീക്ക് വരുള്ളൂ എന്നുള്ളതാണ്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് നിയ്യത്ത് ആദ്യവും തൗഫീക്ക് ബാക്കിലുമാണ്. തൗഫീക്ക് മുന്നിലും നിയ്യത്ത് പിന്നിലും അല്ല. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ എന്നാണ് താഴ്വസ്താദ് പാടിയത്. അള്ളാഹു അദ്ദേഹത്തിന് വലിയ ദർജ കൊടുക്കട്ടെ. സിമ്പിളായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഇത്ര കഴിവുള്ള ഒരാൾ വേറെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നിയ്യത്ത് നല്ലതെങ്കിലെന്തും ചെയ്യടോ, തൗഫീക്ക് പിന്നിൽ നിന്ന് തള്ളിത്തരും. അപ്പോൾ നമ്മൾ സാധാരണ തോന്നും തൗഫീക്ക് വരട്ടെ അപ്പം ആലോചിക്കാന്നാണ്, അങ്ങനെയല്ല. തൗഫീക്കിൻ്റെ ഒരു മലയാളം, തൗഫീക്ക് എന്ന് പറഞ്ഞാൽ അതിനുള്ള അവസരം എന്നാണ് തൗഫീക്കിന് പറയാം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ അവസരം, അവസരം വരട്ടെ അപ്പം ചെയ്യാമെന്ന് നമ്മൾ പറയും. സത്യത്തിൽ അവസരം ലക്ഷ്യത്തിനനുസരിച്ചേ വരുള്ളൂ. അവസരം വന്നിട്ട് ലക്ഷ്യം വെക്കുക എന്നുള്ളത് ഉണ്ടാവില്ല. ലക്ഷ്യമുണ്ടെങ്കിൽ അവസരം വരും. അത് എന്ത് കാര്യത്തിനാണെങ്കിലും അങ്ങനെയാണ്, ലക്ഷ്യമുണ്ടോ അവസരം വന്നിരിക്കും. അപ്പോൾ ലക്ഷ്യമുണ്ടായിരിക്കണം, അപ്പോഴാണ് അവസരം വരിക. ഹജ്ജിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് അതാണ്. പിന്നെ അപ്പോൾ ഞാൻ ബാധ്യതയെക്കുറിച്ച് പറഞ്ഞു, ആഗ്രഹിക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്, അതിന് പൈസേൻ്റെ അളവില്ല. അപേക്ഷ കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ അപേക്ഷ കൊടുക്കൽ ബാധ്യതയാണ്. പോകാനുള്ള പൈസ ഉണ്ടെങ്കിൽ പോയാൽ മതി, പോകാനുള്ള പൈസ ഇല്ല എന്ന് കരുതിയിട്ട് അപേക്ഷ കൊടുക്കാതിരിക്കരുത്. നമ്മൾ ചിന്തിക്കണം എന്താ വെച്ചാൽ, പോകാനുള്ള പൈസയും കാണാം, പോയി വരുന്നവരുള്ള കുടുംബത്തിൻ്റെ ചിലവിനും പൈസ ഉണ്ടായിട്ട് ആഗ്രഹിക്കാമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ആഗ്രഹിക്കാനും അപേക്ഷ കൊടുക്കാനും ഈ നിയമം ബാധകമല്ല. പോകൽ ഒരാൾക്ക് നിർബന്ധമാകുന്നത്, ശരിക്കും ഹജ്ജ് എന്ന് പറയുന്നത് മുതലുമായി ബന്ധപ്പെടുന്ന ബാധ്യതയാണ്. ശരീരം കൊണ്ട് കഴിയണം എന്നുള്ളതൊരു സത്യമാണ്, പക്ഷെ അത് മുതലുമായി ബന്ധപ്പെടും. പക്ഷെ മുതലുമായി ബന്ധപ്പെടാത്ത കുറേ കാര്യങ്ങൾക്ക് നമ്മൾ പൈസ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി കാറ് വാങ്ങുക എന്നത് മുതലുമായി ബന്ധപ്പെട്ട ബാധ്യതയല്ല. വേറെ വേഗം മനസ്സിലാവുന്ന ഒരു കാര്യം പറഞ്ഞാൽ, കുട്ടിനെ കെട്ടിക്കാൻ വേണ്ടി 10 ലക്ഷം റുപ്യ ഉണ്ടാക്കി വെച്ചു, മകളെ കെട്ടിക്കുക എന്നത് സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതയല്ല.
10 ലക്ഷം റുപ്യ മകളെ കെട്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചാൽ ഹജ്ജ് ബാധ്യതയാവും. കാരണം ഹജ്ജ് സമ്പത്തുമായി ബന്ധപ്പെട്ട ബാധ്യതയാണ്. ഈ 10 ലക്ഷം റുപ്യ ഉണ്ടാക്കി വെച്ച ആൾ മരണപ്പെട്ടാലേ ഈ പൈസ കൊണ്ട് കുട്ടിനെ കെട്ടിക്കലല്ല ബാധ്യതയുള്ളത്, ഈ പൈസ ഒരുക്കണതിന് മുമ്പ് അയാളുടെ ഹജ്ജിനുള്ള പൈസ മാറ്റി വെക്കൽ ബാധ്യതയായിരിക്കും. കാരണം ഹജ്ജ് സമ്പത്തുമായി ബന്ധപ്പെട്ട് വരുന്ന ബാധ്യതയാണ്. ഇതൊക്കെ പറയുമ്പോൾ ഒരാൾക്ക് സ്വന്തമായി ഹെലികോപ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കുക, പെരൻ്റെ മേലെ ഇങ്ങനെ നിർത്തിയിട്ടിട്ടുണ്ട്. എന്നാലും ശരീഅത്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് ഹജ്ജ് നിർബന്ധമാക്കുന്നത്. അപ്പോൾ അത് ഒരിക്കൽ മുതലുമായി ബന്ധപ്പെട്ട ബാധ്യത തന്നെയാണ്. അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സക്കാത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെയാണ് കുറേ അധികം ആളുകൾ ഹജ്ജ് ബാധ്യതയുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ആ വിഷയത്തിൽ പിന്നെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്താനല്ല, അവനവൻ്റെ കഴിവിനെ കുറിച്ച് അവനാണ് ഏറ്റവും നന്നായിട്ട് അറിയാം. അതുകൊണ്ടൊരു വീണ്ടും വിചാരം എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രമാണ് അതിൽ പറയുന്നത്. ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം തന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മകനെ അറുക്കാൻ കൽപ്പിച്ച ഉലൂഹിയത്തിൻ്റെത്. അപ്പോൾ നമ്മൾ ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബലികർമ്മം, അതിനകത്തേക്ക് ഇപ്പം കുറച്ച് പൈസ ഉണ്ടെങ്കിൽ ഉലൂഹിയത്തിന് ആർക്കും ചേരാം. ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്നെ 7000 രൂപ അല്ലെങ്കിൽ 10000 രൂപ അടുക്ക വരുമ്പോൾ ഒരു പങ്ക് ഒരു മൃഗത്തിൽ ചേർന്ന് നിൽക്കാൻ പറ്റും, 7 പേർക്ക് വരെ ചേരാം. അങ്ങനെ നിരവധി ആളുകൾ ചേരുന്നു. പക്ഷേ ഇതിനകത്ത് ഇങ്ങനെ വെറുതെ പൈസ കൊടുത്ത് ചേരൽ മാത്രമാണ് ഉലൂഹിയത്ത് കർമ്മത്തിൻ്റെ ഒരു ഒരു തക്കുവാന്ന് എന്താ അതിന് പറയുക, അതെങ്ങനെയാണത്? ആയത്തിൽ തന്നെ ഖുർആനിൽ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ലൈ യനാൻ അല്ലാഹ ലുഹു മുഹ വലാ ദിമാ ഉഹ വലാക്കിൻ യനാ ലുഹു തക്കുവ മിൻകും. ഈ മാംസമോ അല്ലെങ്കിൽ ഈ രക്തമോ അല്ല അള്ളാഹുവിന് ആവശ്യം, നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര കണ്ട് ഭക്തിയുണ്ട് എന്നതാണ് അള്ളാഹുവിൻ്റെ ആവശ്യം. അതുകൊണ്ട് ഭക്തിപൂർവം ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബലിദാനം എന്ന് പറയുന്നത്. പെരുന്നാൾ ദിവസത്തിൽ മുഅ്മിനീങ്ങളായ ആളുകൾ നല്ല സമൃദ്ധമായ ഭക്ഷണം കഴിക്കണം എന്ന അടിസ്ഥാനപരമായ ആഗ്രഹവും ആവശ്യവുമാണ് ബലിദാനത്തിൻ്റെ പിന്നിലുള്ളത്. എല്ലാവർക്കും നല്ല ഭക്ഷണം കിട്ടണം എന്ന അടിസ്ഥാന ആവശ്യമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ ആ ആവശ്യം നിർവഹിക്കപ്പെടുന്ന തരത്തിൽ അതും ഒരു മേനി നടിക്കലായി മാറിയാൽ പ്രശ്നം തന്നെയാണ്. ഈ അടിസ്ഥാന ആവശ്യം നിർവഹിക്കപ്പെടുന്ന തരത്തിൽ എല്ലാവരും പങ്കുചേർന്നുകൊണ്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഭാഗത്താണ്. പെരുന്നാൾ ദിവസത്തിലെ ഇബാദത്തുകൾ നമ്മൾ എണ്ണുമ്പോൾ പെരുന്നാൾ നിസ്കാരം സുന്നത്താണ്, പക്ഷേ ഉലൂഹിയത്ത് വാജിബാണ് എന്ന അഭിപ്രായക്കാരുണ്ട്. സുന്നത്തിന് മുഅക്കദയാണ് എന്നതിൽ തർക്കമില്ല, ശക്തമായ സുന്നത്താണ് എന്ന അഭിപ്രായത്തിൽ തർക്കമില്ല. അതേസമയത്ത് വാജിബാണ് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. വാജിബ് എന്ന് പറഞ്ഞാൽ ഫറളും വാജിബും വ്യത്യാസമുണ്ട് ആ അഭിപ്രായക്കാരുടെ അഭിപ്രായത്തിൽ. ഫറള് എന്ന് പറഞ്ഞതാണ് നമ്മൾ നിസ്കാരം പോലത്തെ നിർബന്ധ ബാധ്യത. വാജിബ് എന്ന് പറഞ്ഞാൽ വിത്ര നിസ്കാരമൊക്കെ പോലെയുള്ള ഒരു സംഗതി നിർബന്ധം തന്നെയാണ്, നിർബന്ധത്തിൻ്റെ താഴെയുള്ള നിർബന്ധം. അതിനാണ് ഷാഫി മദബിൽ സുന്നത്തുൽ മുഅക്കദ എന്ന് പറയുന്നത്. ബലിദാനം നടത്താൻ ഒരാൾക്ക് കഴിവുണ്ടായിട്ട് അവൻ ബലിദാനം നിർവഹിക്കുന്നില്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ നിസ്കരിക്കാൻ വരേണ്ടതില്ല എന്ന് പറഞ്ഞ ഹദീസ് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കഴിവുള്ളവർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ബലിദാനം എന്ന നിലയിൽ അതിനെ ഏറ്റെടുക്കണം. പിന്നെ കഴിവില്ലാത്ത ആളുകൾ പിന്നെ എന്തെങ്കിലും ഒന്ന് അറുത്ത് ഒരു സദ്യ ഉണ്ടാക്കുക എന്നുള്ളത് അന്നത്തെ ദിവസത്തിൽ പ്രധാനമാണ്. അപ്പോൾ ചില ആളുകളൊക്കെ അന്നൊരു കോഴിയെങ്കിലും അറുക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടുകാർക്ക് കഴിക്കാൻ തന്നെ അത് ഉദയത്തിൻ്റെ ബാധ്യത വീടൊന്നുമില്ല, എന്നാലും സമൃദ്ധമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കുടുംബത്തിന് വേണ്ടി വിശാലത ചെയ്യുക എന്നത് പെരുന്നാളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആത്മീയ ലക്ഷ്യങ്ങൾ കൂടി അതിലുണ്ട്, അതും കൂടിയും കൂട്ടത്തിൽ സാധ്യമാവണം. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ തന്നെ പറയുമ്പോൾ ഒരു സമൂഹ സൃഷ്ടി നടത്തിയ ഒരാൾ എന്നാണ്. കാരണം ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുകയായിരുന്നു, അതിൽ നിന്നാണ് പിന്നീട് പരമ്പരകൾ പ്രവാചക പരമ്പരകളൊക്കെ ഉണ്ടായതെന്ന് താങ്കൾ പറഞ്ഞു. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ തന്നെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ് കുടുംബ ബന്ധങ്ങൾ ചേർത്ത് നിൽക്കുക, സൗഹൃദ സന്ദർശനങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെ, അത് ഏത് രീതിയിലേക്കാകണം നമ്മൾ? തീർച്ചയായും പെരുന്നാൾ ദിവസത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്ത് പെരുന്നാൾ നിസ്കാരമാണ്, പിന്നൊന്ന് തക്ബീർ ചൊല്ലലാണ്, പിന്നൊന്ന് ബലിദാനമാണ്, പിന്നൊന്ന് ദുആ ചെയ്യലാണ്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് കുടുംബബന്ധങ്ങൾ ചേർക്കലാണ്. കുടുംബബന്ധം എന്ന് പറയുന്നത് കുടുംബബന്ധം ചേർക്കാത്തവരെ കുറിച്ച് വളരെ മോശമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചിട്ടുള്ളത്. സത്യത്തിൽ ഇത് പെരുന്നാളിൻ്റെ ദിവസത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരവസരമാണ് അത് ഉപയോഗപ്പെടുത്തുകയാണ് പെരുന്നാളിന് ചെയ്യുന്നത്. വിരുന്നുകാർ വരുന്ന വീട്ടിൽ ബറക്കത്തുണ്ടാവുമെന്നാണ്.
പരമാവധി ആളുകൾ നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള ഒരു ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത്. വരണമെങ്കിൽ പോകേണ്ടതുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യമാണ്, പോയെങ്കിലേ വരുള്ളൂ എന്നുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം. നമ്മുടെ വീട്ടിൽ പരമാവധി ആളുകൾ വരണം, എന്തെങ്കിലുമൊക്കെ സ്നേഹത്തോടുകൂടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. ആ തരത്തിൽ കുടുംബ ബന്ധങ്ങൾ പരമാവധി ചേർത്ത് പരമാവധി കുടുംബങ്ങളിലേക്ക് പോയും പരമാവധി കുടുംബങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുവന്നും വലിയ പെരുന്നാളിൻ്റെ 4 ദിവസവും വളരെ കുടുംബ ബന്ധം ചേർക്കുന്നതിന് പ്രാധാന്യം നൽകണം. പിന്നെ രണ്ടാൾക്കാർ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ നന്നാവാൻ കൂടുതൽ സാധ്യതയുള്ള ദിവസം കൂടിയാണ് ബലി പെരുന്നാൾ ദിവസം. അപ്പോൾ അതുകൊണ്ട് ആ സാധ്യതയെ ഉപയോഗപ്പെടുത്തി ഒരു സലാം പറഞ്ഞാൽ മതിയാവും, ഒന്ന് മുസാഫത്ത് ചെയ്ത് കൈയെടുത്താൽ മതിയാവും നന്നാവാൻ. സാധ്യതകളെ ഉപയോഗപ്പെടുത്തണം. നമ്മുടെ പലരും വിശുദ്ധ ഭൂമിയിലാണ്, അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം നൽകി അവിടെ ചെന്ന് തിരിച്ച് വലിയ ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധികളായി തിരിച്ചെത്തുമ്പോൾ അവർ തുടർന്ന് ജീവിക്കേണ്ട, അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുന്നവർക്കും ആ വരുന്നവർക്കും അനുവർത്തിക്കേണ്ട രീതികൾ എങ്ങനെയൊക്കെയാണ് ഒരു ഒറ്റമൂലിയായിട്ട് പറയാം? തീർച്ചയായും രണ്ട് വിഭാഗമാണ്, ഒന്ന് ഹജ്ജിന് വേണ്ടി പോയി തിരിച്ചു വരുന്നവർ, രണ്ടാമത് അവരെ സ്വീകരിക്കുന്നവർ. രണ്ട് കൂട്ടരും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം, ഹജ്ജ് കഴിഞ്ഞ് 40 ദിവസം വരെ ദുആ ഇജാബത്ത് ഉണ്ടാവുമെന്നാണ്. അതുകൊണ്ട് 40 ദിവസത്തിനിടയിൽ എപ്പോൾ കാണുകയാണെങ്കിലും ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ആളുകളോട് ദുആ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക എന്നുള്ളതാണ് നാട്ടിലുള്ളവർ ചെയ്യേണ്ടത്. ഹജ്ജ് കഴിഞ്ഞു വരുന്ന ആളുകളും മനസ്സിലാക്കേണ്ടത് 40 ദിവസം ദുആ ഇജാബത്തുള്ള സമയമായതുകൊണ്ട് വെറുതെ ആവശ്യമില്ലാതെ അങ്ങാടി പോയി വർത്തമാനം പറഞ്ഞുകൊണ്ട് തുമ്പില്ലാതാക്കാതെ പരമാവധി ഒരു 10-40 ദിവസം ഒന്ന് വീട്ടിൽ തന്നെ ഒതുങ്ങി നിൽക്കാൻ. ഇതിൻ്റെ അർത്ഥം ജോലിക്ക് പോകേണ്ടെന്നൊന്നുമല്ല, എന്നാലും കൂടിയിട്ട് പരമാവധി സംസാരങ്ങളിലേക്കോ അനാവശ്യമായ ഇടപഴകളിലേക്കോ ഒന്നും പോകാതെ വീട്ടിൽ ഒതുങ്ങി നിൽക്കാൻ തയ്യാറാവുകയും ചെയ്താൽ നന്നായിരിക്കും എന്നതാണ് രണ്ടു കൂട്ടർക്കും നൽകാനുള്ള പ്രധാനപ്പെട്ട ഒരു നസീഹത്ത്. അൽഹംദുലില്ലാ, സമാഗതമാകുന്ന ഈ ബലി പെരുന്നാളിന് എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിൽ നിന്ന് ഹജ്ജിന് പോയിട്ടുള്ളവരുടെ ഹജ്ജ് അള്ളാഹു സ്വീകരിക്കുന്ന തരത്തിലാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ വിശേഷങ്ങളും മറ്റ് വിഷയങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 9961222322 എന്ന വാട്സപ്പ് നമ്പറിലൂടെ ഉന്നയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.